ഇന്ന് രാവിലെ തന്നെ ഭയങ്കര വിഷമം. നാം പറയണതിൽ കാര്യമുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു കാര്യം ഞാൻ അനുഭവിച്ചു. മക്കളെ കുറിച്ചാണ് പറയണത്. അപ്പോൾ ഒരു പറഞ്ഞു, അമ്മ നിങ്ങൾ ഈ ഒരു മുട്ടക്കറി എത്ര കാലമായി ഇതെല്ലാം ഉണ്ടാക്കണു, ഒന്ന് മാറ്റി പിടിച്ചൂടേന്ന് വെച്ചു. ശരിയല്ല അവർ പറഞ്ഞത്. എത്ര ടേസ്റ്റുള്ളതായാലും എന്നും ഒരേപോലെ തന്നെ ഉണ്ടാക്കുന്നതായാൽ എല്ലാവർക്കും മടുക്കൂലേ. എന്നാൽ പിന്നെ ഇന്ന് പുതിയൊരു തരം വെറൈറ്റി ആയിട്ടുള്ള മുട്ടക്കറിയാണ് ഞാൻ പരീക്ഷിക്കാൻ പോണത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണട്ടെ. അപ്പോൾ നമ്മളെ ചിരുള്ളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു മുട്ടക്കറിക്ക് തേങ്ങ വറുത്തരക്കണം കേട്ടോ. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ബേലീഫും രണ്ട് ഏലക്കായും പെരുംജീരകവും ഒരു കഷ്ണം പട്ടയും കറിവേപ്പിലയും ഇതെല്ലാം കൂടി കൂടിയിട്ട് ഇതാ വെളിച്ചെണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ് വറുത്തെടുക്കാൻ. തേങ്ങ ഞാൻ വളരെ കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ, ഒരു കാൽ കപ്പ് തേങ്ങ ഉണ്ടാവുള്ളേ. ഏകദേശം ഈ ഒരു കളറായാൽ മതി കേട്ടോ. നന്നായിട്ട് അങ്ങോട്ട് ഗോൾഡൻ കളറൊന്നും ആവണ്ട, അവിടെ ഇവിടെയൊക്കെ ഒന്നും ഇങ്ങനെ ചുവന്ന് വന്നാൽ മതി. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് പതുക്കെ ഒന്ന് ഓഫാക്കി വെക്കുക. പൊടികൾ ചേർക്കാനാണ് നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കട്ടോ. ഞാൻ പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്, അധികം എരിവുണ്ടാവില്ല. നമ്മളിതിൽ പച്ചമുളകും ചേർക്കണ്ടേ. അപ്പോൾ ഞാൻ ഒരു സ്പൂണും ഇത്തിരിയും കൂടി ഇട്ടിട്ടുള്ളൂ. ഇനി മല്ലിപ്പൊടി ചേർക്കട്ടോ ഒരു സ്പൂണ്. ഇനി ഗ്യാസ് ഓൺ ചെയ്ത് ചെറിയ തീയിലിട്ടിട്ട് ഒന്നും കൂടെ വറുക്കാം. അതായത് ഇതിൻ്റെ ഒരു പച്ചമണം ഉണ്ടല്ലോ, ആ ഒരു പച്ചമണം മാറിക്കോട്ടെ. പൊടി കരിയാതിരിക്കാനാട്ടോ നമ്മൾ ഗ്യാസ് ആദ്യം ഓഫാക്കി വെച്ചേ. അത് ആ പൊടീൻ്റെ പച്ചമണം മാറിയിട്ട് നല്ല മണം വരണ്ടേ. നമുക്ക് ഗ്യാസ് ഓഫാക്കാം, വാങ്ങാം. അപ്പോൾ ചൂടാറിയിട്ട് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ അരയ്ക്കുമ്പോൾ എന്തൊക്കെ ചേർക്കണം എന്നറിയോ? ഇപ്പോൾ കാണിച്ചരട്ടോ. ഒരു 10 അണ്ടിപ്പരിപ്പും നല്ലോണം പഴുത്തിട്ടുള്ള ഒരു തക്കാളിയും ഇതും കൂടി ചേർത്തിട്ടാണ് അരക്കേണ്ടത്. അപ്പോൾ അരച്ചിട്ട് കാണിച്ചരാം. അടുത്തായിട്ട് നമുക്ക് 5 മുട്ട വേണം, പുഴുങ്ങിയ തന്നെ വേണം കേട്ടോ. അപ്പോൾ 5 എന്നുള്ളത് ഞാൻ ഇവിടുത്തെ അളവ് പറഞ്ഞാണേ. നിങ്ങളെ വീട്ടിൽ കൂടുതൽ ആളുണ്ടെങ്കിൽ കൂടുതൽ എടുത്തോണ്ടു. അപ്പോൾ ഇതാ പുഴുങ്ങി വെച്ച ഈ ഒരു മുട്ടേനെ നമുക്ക് വരട്ട് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ വരകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കാം, മസാലയ്ക്ക് ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാട്ടോ. പുഴുങ്ങിയപ്പോൾ ചെറുതായിട്ട് കൊഞ്ഞണം കുത്തുണ്ടല്ലേ, സാരില്ല. എന്തായാലും നമുക്ക് പൊട്ടിച്ച് കഴിക്കാനുള്ള തന്നെയാണല്ലോ. അപ്പോൾ ആ 5 മുട്ടയും വരട്ട് വെച്ചു. ഇനി അടുത്ത പരിപാടിക്കായിട്ട് അടുപ്പിൻ്റെ അടുത്തേക്ക് പോവാം. വെളിച്ചെണ്ണയിലാണ് മുട്ടക്കറി ഉണ്ടാക്കണേ കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാവണേൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് കുറച്ചേ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നാൽ പിന്നെ മുളക് പൊടി കരിയൂലല്ലോ. കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും. ഇനി വരഞ്ഞ് വെച്ചിട്ടുള്ള ആ ഒരു മുട്ടേനെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്നങ്ങോട്ട് പെരട്ടിയെടുക്കാം. പൊട്ടിത്തെറിക്കാൻ സാധ്യത ഇല്ലാതില്ലാതില്ലാറില്ലേ. അങ്ങനെ പൊട്ടിത്തെറിക്കൊന്നുമില്ലടാ, ചെറിയ തീലല്ലട്ടെ. മുട്ടയൊക്കെ ഉണ്ടോ, ചെറുതായിട്ട് മൊരിഞ്ഞ് വന്നില്ലേ. ഇനി ഈ വെളിച്ചെണ്ണയിൽ കോരിയെടുക്കാം. ഇനിയിപ്പോൾ ആ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ അതാ കറിവേപ്പിലിട്ട് പൊട്ടിച്ചതിന് ശേഷം പൊടി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള വല്യുള്ളിയാണേ, ഒരു വല്യുള്ളിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അതാ പച്ചമുളക്, ഒരു പച്ചമുളകാണേ. ഇപ്പോൾ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഒന്നെടുത്തത്. നന്നായിട്ട് അങ്ങോട്ട് വാട്ടിക്കൊടുക്കണം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കല്ലേ. ഇപ്പോൾ ബാക്കി ആവശ്യത്തിന് നമുക്ക് നോക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുക്കാം. ഇട്ടുകൊടുത്താൽ എന്താ ഉള്ളി വേഗം ഇങ്ങോട്ട് വാടിക്കോളൂ. ഇതിൽ ചേർത്തിട്ടുള്ള ഉള്ളി ഇതാ വഴണ്ട് വഴണ്ടതാ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മൾ അരപ്പ് ചേർക്കേണ്ടത്. ഫുള്ളങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഇതിലിങ്ങനെ ചുഴറ്റി ഒഴിച്ചു കൊടുക്കണം. വെള്ളം കൂടി ചേർത്തതിന് ശേഷം വീണ്ടും ഇളക്കി കൊടുക്കാം. എന്നിട്ട് പിന്നെ ആവശ്യത്തിന് കുറച്ച് ഇനി വെള്ളം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിക്കാം. അല്ല ഇത്ര തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത്ര മതി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിക്കണ്ടേ. അപ്പോൾ ഞാൻ ഒഴിച്ചിട്ടുള്ള ഈ ഒരു വെള്ളമൊക്കെ എനിക്ക് പാകമാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇനി നമ്മൾ ഉപ്പൊക്കെ പാകാണോ എന്ന് നോക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളക്കുന്നത് വരെ ഒന്ന് അടച്ചേക്കണം. ഉപ്പ് കുറവാണ്, അപ്പോൾ ഉപ്പ് ചേർക്കട്ടെ. അടച്ചിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്തെടുക്കട്ടെ. അപ്പോഴേ ആ ഒരു ടേസ്റ്റും കൂടി കിട്ടിക്കോളും. നമ്മൾ ചേർത്തിട്ടുള്ള ആ അരപ്പൊക്കെ നന്നായിട്ട് അങ്ങോട്ട് വെന്ത് പിടിച്ച് സെറ്റാവട്ടെ. അടച്ചേക്കാണേ. അരപ്പിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മണം വരുന്നുണ്ട് തുറക്കുമ്പോൾ. ഈ ഒരു സമയത്താണ് നമ്മൾ ആദ്യം ഇങ്ങനെ ആ പൊരിച്ച് വെച്ചിട്ടുള്ള മുട്ടല്ലേ അത് ചേർത്തെടുക്കണ്ടേ. വീണ്ടും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു മുട്ടയും കൂടി ഇതിൽ നന്നായിട്ടൊന്ന് പിടിച്ചോട്ടെ. അതായത് ആ ഗ്രേവിയൊക്കെ അല്ലേ, ആ ഒരു ഗ്രേവിയിലൊക്കെ ഇങ്ങോട്ട് പിടിച്ചിട്ട് വേണം നമുക്കിത് കഴിക്കാൻ. കുറച്ച് സമയത്തിന് ശേഷം ആ അടപ്പ് തുറന്നിങ്ങനെ നോക്കുമ്പോൾ ഉണ്ടാവുന്നല്ല ഗ്രേവിയിലൊക്കെ കുളിച്ചിങ്ങനെ നിൽക്കണേ. നമ്മൾ വരഞ്ഞ് വെച്ചിട്ടുള്ള ആ മുട്ട ഇങ്ങനെ നിൽക്കണേ. അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് മല്ലിയില ഇങ്ങോട്ട് തൂവി കൊടുക്കാട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ വിചാരിക്കും എന്ത് മല്ലിയിലയാണെന്ന്. ഇത് ആഫ്രിക്കൻ മല്ലിയിലയാണേ. എന്നിട്ട് അടയ്ക്കാം, വേഗം ഗ്യാസ് ഓഫാക്കാം, വാങ്ങി വെക്കാം. വാങ്ങി വെച്ചാൽ പിന്നെ വൈകിക്കണ്ട കേട്ടോ. മൂടി അങ്ങോട്ട് തുറക്കുമ്പോഴതാ നല്ല ചൂടോട് കൂടി നല്ല ആവി പറക്കണ ഗ്രേവിയോട് കൂടിയുള്ളതാ മുട്ടക്കറി. അപ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നല്ലൊരു മുട്ടതാ ഗ്രേവിയോട് കൂടി തന്നെ ഇങ്ങനെ അങ്ങോട്ട് കോരിയെടുക്കാം. നേരെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചപ്പാത്തിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിന് വേണ്ട ഗ്രേവിയും കൂടി അങ്ങോട്ട് ഒഴിച്ചെടുക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ടാവും എന്നാട്ടോ മനു പറയണേ. കാരണം ഇത് ചെറുതായിട്ട് പൊട്ടിയെന്നല്ലോ നമ്മൾ പുഴുങ്ങിയപ്പോൾ.
അപ്പോൾ ആ മസാല പിടിച്ച് തന്നെ കൂടുതലായിട്ടൊന്നും കൂടി മസാലയിൽ കുളിപ്പിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാക്കുക, രണ്ട് മുട്ടെടുത്ത് വെച്ചിട്ടുണ്ട്, കൂടുതൽ ചപ്പാത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. ഗ്രേവി ഒഴിക്കണു, ചപ്പാത്തി ഇതാ മുറിച്ചെടുക്കണു. നല്ല ഗ്രേവിയിൽ ഇങ്ങനെ ഇങ്ങനെ ആക്കിയതിന് ശേഷം ഈ മുട്ടയിൽ നിന്ന് ഇങ്ങനെ ഒരു കഷ്ണം ഇട്ട് മുറിച്ചെടുക്കണു. ഇങ്ങനെ അങ്ങോട്ട് കഴിക്കാം. പോന്നോട്ടെ, വെറൈറ്റി ഉണ്ട്. മാറ്റി പിടിക്കണം എന്ന് പറഞ്ഞതിന് കാര്യണ്ടായിരുന്നു. അല്ല, മാറ്റി പിടിക്കണം എന്ന് പറഞ്ഞതേ ആ മുട്ടക്കറി അത്ര രുചി ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ, അതും നമ്മളെ വീഡിയോ ചെയ്തേന്ന് ഞാൻ. നമ്മളെ ചാനലിലുണ്ട് ആ ഒരു മുട്ടക്കറി, നല്ല ടേസ്റ്റ് ആണ്. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടമാണ്. മോനും ഇഷ്ടമാണ്, ചിന്നൂനാണ് ഒന്നും കൂടെ ഒരു ഇഷ്ടക്കുറവ്. ഇഷ്ടക്കുറവ് കാരണം പറഞ്ഞു കാലില്ല. എന്നും പറഞ്ഞാൽ മുട്ടക്കറി ഉണ്ടാക്കുകയാണോ, ഞാൻ ആ രീതിക്കേ ഉണ്ടാക്കുള്ളൂ. അത് നല്ല എളുപ്പമാണ്, പ്രത്യേക ടേസ്റ്റ്. വ്യത്യസ്തത വേണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇത് വർക്കാവും, കാരണം വ്യത്യസ്ത ടേസ്റ്റ് ആണ്. ഗ്രേവിക്ക് പ്രത്യേക ടേസ്റ്റ് തന്നെ, സാധാ മുട്ടക്കറി നിന്ന് മാറിയാണല്ലോ ടേസ്റ്റ് ഗ്രേവിക്ക്. ഞാനുള്ള വേണ്ട മുട്ടക്ക് പിന്നെ വേറെ ടേസ്റ്റ് കിട്ടൂലല്ലോ, ഉണ്ടാവില്ല. പക്ഷെ ആ മുട്ടക്കറിയിൽ എങ്ങനെയാ വെച്ചാലേ, ഇങ്ങനെ പുഴുങ്ങിയ മുട്ട ഇങ്ങനെ ഇങ്ങനെ ഉണ്ട് ഇടല്ല. നിനക്ക് ഓർമ്മയില്ലേ എന്നാണ് വീഡിയോ ചെയ്ത് ഷൂട്ട് ചെയ്ത്? ഞാൻ എത്ര മുട്ടക്കറി ഇട്ടില്ല, എനിക്ക് ഏത് മുട്ടക്കറിയാന്ന് എനിക്ക് തന്നെ ഓർമ്മ. ഞാൻ ശരിയാണ്. അപ്പൊ അത് പറഞ്ഞാല് മുട്ട പുഴുങ്ങിയതിന് ശേഷം നല്ലോണം ആ സ്പൂൺ ചൊടച്ചൊടച്ചൊടച്ച് അങ്ങനെയൊക്കെ ആക്കിയിട്ടൊക്കെയാണ് ഉണ്ടാക്കിയത്. അതൊരു വ്യത്യസ്ത ടേസ്റ്റ് തന്നെ കേട്ടോ. അപ്പൊ ഇതും തന്നെ ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾ ഉണ്ടാക്കി കഴിക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. ഗ്രേവിയോടൊക്കെ ഇങ്ങനെ കൂട്ടിയെടുത്താണ്ടേ മുട്ടയും, ഇതേപോലെ മുട്ട ഇങ്ങനെ പൊട്ടിയാണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് മസാല നല്ലോ കേറി പറഞ്ഞ അപ്പോഴാണ് അതിന്റെ രസം ഇങ്ങനെ കിട്ടുക. ആ തുരുത്ത് കഴിച്ചാ പൊളിക്കും. അപ്പൊ എന്തായാലും രാവിലത്തെ കറിക്കൊക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്യണ, കടീന്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്ത്. അതെ, അപ്പൊ ഞാന് തലപൊക്കഞ്ഞ് ആലോചിച്ചതാണ് കേട്ടോ, എങ്ങനെങ്കിലും എന്താ ഇനി മാറ്റം വരുത്തുക എന്നുള്ളത്. അപ്പൊ ഈ ഒരു ആലോചന സക്സസ് ആയില്ലേ? അപ്പൊ എനിക്ക് മക്കള് വരുമ്പോ ധൈര്യമായിട്ട് കൊടുക്കാലോ, മനു അത്രയും ഉഷാറായിട്ട് കഴിക്കുന്നുണ്ട്. കാരണം അവന് ചപ്പാത്തി വലിയൊരു ഇഷ്ടം കുറവാണ്. വെറൈറ്റി കറി ആവുമ്പോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണല്ലോ, അങ്ങനെ കഴിക്കാണ്. പിന്നെ അതേപോലെ തന്നെ ആഫ്രിക്കൻ മല്ലിയില കിട്ടേണ്ട ടേസ്റ്റ് ഇങ്ങനെ അങ്ങനെ വരുന്നത്. അത് ഒറിജിനൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആഫ്രിക്കൻ മല്ലിയില ഇട്ടത്, ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടോണ്ടു. അപ്പൊ വ്യത്യസ്തത ഇഷ്ടപ്പെടുന്ന എന്റെ വ്യൂവേഴ്സ് ഈ ഒരു മുട്ടക്കറി ഉണ്ടാക്കിയിട്ട് വീട്ടുകാരെ അമ്പരപ്പിച്ചോണ്ടു കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്ക് എത്തിച്ചുകൊടുക്കണം, ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ നല്ല നല്ല കമൻസ്, അത് ഞങ്ങൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം പറശ്ശിനിക്കടവ് പോയിരുന്നു, അപ്പൊ അവിടുന്ന് ഒരുപാട് ആൾക്കാർ നമ്മളെ അടുത്തേക്ക് വന്നു, സന്തോഷം പങ്കുവച്ചു, വീഡിയോസ് കാണാറുണ്ട്, ഇഷ്ടമാണ്, ഫുഡൊക്കെ പിന്നെ ഉണ്ടാക്കി നോക്കാറുണ്ട്, ഒരുപാട് ടേസ്റ്റ് ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ കുറെ ആൾക്കാർ അവിടുന്ന് ഇവിടെ നിൽക്കും ഇങ്ങനെ നോക്കണ്ടേ, അവർക്ക് വന്ന് വർത്താനം പറയാനൊരു മടി. പക്ഷെ എനിക്കറിയില്ലല്ലോ ഓരേ, അവർക്ക് നമ്മളങ്ങോട്ട് കാണുമ്പോ വീഡിയോസ് അങ്ങോട്ട് പോയി സംസാരിക്കാൻ പറ്റില്ലല്ലോ. അതെ അതെ, ചിലപ്പോ വേറെ അർത്ഥത്തിലൊക്കെയാണ് ഞാൻ യൂട്യൂബർ ആണത്, ഏത് യൂട്യൂബർ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ അങ്ങ് ചമ്മിപ്പോലെ. ആ വായിച്ചിട്ടാണ് ഞാൻ അങ്ങനെ നോക്കണവരോട് നമ്മള് എന്താ പറയാ, ഒന്നും പറയാൻ കഴിയില്ല. നമ്മുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ സംസാരിക്കാം. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. അതുവരേക്ക് എല്ലാവർക്കും ഇവിടെ ഒരു മുട്ട എവിടെ ഇതില്ല കേട്ടോ, ഞാൻ വർത്താനം പറഞ്ഞതിനടുക്ക ഒരു മുട്ടയ്ക്ക് തിന്ന് തീർത്തില്ല കിട്ടിയില്ല. ദുഷ്ട ഞാൻ കഴിഞ്ഞ പോലെ തോന്നി.